അങ്ങനെ വരുമ്പോഴാണ് ഈ ഗവൺമെന്റിന് ഏറ്റവും മതിപ്പോടുകൂടി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തപ്പെടുക. ഈ ഗവൺമെന്റിന് നൽകുന്ന അവരുടെ പിന്തുണ കൂടുതൽ കരുത്തോടുകൂടി തുടർന്ന് നൽകാൻ അവരെ പ്രേരിപ്പിക്കും. അവിടെ നിന്ന് വേണം നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംതൃപ്തമായിട്ടുള്ള സിവിൽ സർവീസ് ഉണ്ടാകണം. ജീവനക്കാർ വളരെ സംതൃപ്തരായിരിക്കണം. അവർക്ക് ജോലി ചെയ്യാൻ ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അവർക്ക് ന്യായമായിട്ടുള്ള അവരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും എല്ലാം കൃത്യമായി ലഭ്യമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടാകണം. അതെല്ലാം അവർക്ക് ലഭ്യമാകുന്ന വളരെ സംതൃപ്തമായ ഒരു അന്തരീക്ഷം സിവിൽ സർവീസിലുണ്ടാകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സുസ്ഥിരമായ രീതിയിൽ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഈ രംഗത്ത് നമുക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അത്തരത്തിലുള്ള ഒരു പരസ്പര ബന്ധം ജീവനക്കാരും പൊതുസമൂഹവുമായി ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.